കവിതയുടെ പേര് ഓർമ്മകൾ. കുന്നിൻ മുകളിലെ ദുർഗാക്ഷേത്രമുറ്റത്തു നിന്ന് താഴെ വടക്കോട്ട് നോക്കിയാൽ കാണുന്നതായിരുന്നു പടന്നേത്തൊടി. പടന്നേത്തൊടി ഒരുള്ള സ്ഥലമാണ്. എൻ പി മുഹമ്മദിൻ്റെ ആ എണ്ണപ്പാടങ്ങളിലൊക്കെ വരുന്ന ഒരു വലിയൊരു കോളനിയാണ്. കോഴിക്കോട് ജില്ലയിൽ കല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എൻ്റെ കുട്ടിക്കാലത്ത് അതിൻ്റെ ഒരു സമീപത്തായിരുന്നു താമസിച്ചിരുന്നത്. കുന്നിൻ മുകളിലെ ദുർഗാക്ഷേത്രമുറ്റത്ത് നിന്ന് താഴെ വടക്കോട്ട് നോക്കിയാൽ കാണുന്നതായിരുന്നു പടന്നേത്തൊടി. അന്ന് അവിടെ എമ്പാടും യുഗങ്ങളായി വേരുറച്ചു പോയ പോൽ കരുത്തരായ കുറ്റിച്ചെടികൾ, അങ്ങിങ്ങായി ചില വൻമരങ്ങൾ, ഓരത്തൂടൊഴുകുന്ന കല്ലായിപ്പുഴ, അതിനിടയിൽ തൊട്ടുരുമ്മിയും കെട്ടിപ്പിടിച്ചും ഉമ്മവെച്ചും നിൽക്കുന്ന ഒരുപാട് ഓലപ്പുരകൾ. കുന്നിൻ മോളിൽ ദീപാരാധന തുടങ്ങുമ്പോഴാവും പടന്നേത്തൊടിയിലെ ആണും പെണ്ണും പണി കഴിഞ്ഞ് ഓടിക്കിതച്ച് കൂടണയൊന്നുണ്ടാവുക. അല്പനേരം കൂടി കഴിഞ്ഞാൽ ആ കൂരകൾക്കുമീതെ മടിച്ചു മടിച്ചുയരുന്ന പുക, വെളുത്ത ചിറകുകൾ വീശി വീശി മരമില്ലുകളിൽ നിന്നൂർന്നു വരുന്ന ഇഴഞ്ഞ ഈണങ്ങൾക്കും ഇളം കാറ്റിനുമൊപ്പം ആടിയാടി സന്ധ്യയുടെ ചോപ്പിനെ നേർപ്പിക്കുന്നതു കാണാൻ നല്ല ഭംഗിയായിരുന്നു. പകലൊടുങ്ങുമ്പോഴും പല പ്രായത്തിലുള്ള കുട്ടികൾ പല കൂട്ടങ്ങളായി പടന്നേത്തൊടിയിൽ കളിച്ചു തിമിർക്കുന്നുണ്ടാവും. അവർക്കിടയിലൂടെ പട്ടിയും പൂച്ചയും ആടും കോഴിയും ചങ്ങാതിമാരെപ്പോലെ ഓടിക്കളിക്കുന്നുണ്ടാവും. അപ്പോൾ ക്ലാസ്സിലൊപ്പമുള്ള പുഷ്പയെ, പ്രേമയെ, വനജയെ, സത്യനെ, രവിയെ, ബാബുവിനെ അകലെ നിന്ന് ഞാൻ അവർക്കിടയിൽ തിരയും. ഇരുൾ കനക്കുമ്പോൾ പടന്നേത്തൊടിയിൽ നിറയെ ചിമ്മിനി വിളക്കുകൾ തെളിയും. അന്നേരം അതൊരാകാശമായി മാറും. ആ ആകാശ ചെരുവിൽ അങ്ങിങ്ങായി ചില നിലവിളികൾ, കുഴഞ്ഞ വാക്കുകൾ, പ്രാക്കുകൾ തീമിന്നൽ പോലെ പുളയും. അപ്പോഴേക്കും നടയടയ്ക്കും, ഭക്തർ കുന്നിറങ്ങും. പടന്നേത്തൊടിയിൽ നിന്ന് പഠിക്കാൻ വന്ന കുട്ടികളൊക്കെ എപ്പോഴും ഒരു കൂട്ടമായി മാത്രം വേറിട്ടു നടന്നു. അദൃശ്യമായ എന്തോ ഒന്ന് അവരെ തമ്മിൽ അത്രമേൽ ചേർത്തു പിടിച്ചു. കൂട്ടുകൂടാൻ ചെന്നവരെയൊക്കെ അകറ്റി നിർത്താൻ മാത്രം മുനയുള്ളൊരായുധം അവർ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു. മറ്റു കുട്ടികൾക്കൊന്നുമില്ലാത്ത വീറും വിരുതും അവർക്കുണ്ടായിരുന്നു. ഇടവഴികളിലൂടെ കലബില കൂട്ടി സ്കൂൾ വിട്ടു പോകുമ്പോൾ മറ്റാരുടെയും കണ്ണിൽപ്പെടാത്തതൊക്കെ പടന്നേത്തൊടിയിലെ കുട്ടികൾ കണ്ടു. വഴിയോരങ്ങളിൽ വീണുകിടന്ന ഓലയും കൊതുമ്പും ചിരട്ടയും ചകിരിയും ചക്കയും കിളികൊത്തിയ മാങ്ങയും ഉപേക്ഷിക്കപ്പെട്ട പലതും അവർ മാത്രം കണ്ടു. പെറുക്കിയെടുത്ത് അതൊക്കെ വീടെത്തിച്ചു. അവരുടെ കണ്ണും കൈയും സദാ എന്തിനെയോ തേടിക്കൊണ്ടിരുന്നു. ഇരുൾ ചുഴികളിൽ വെളിച്ചത്തിൻ ഇഴകൾ തേടുമ്പോൾ, മൗനത്തിൻ അപാരതയിൽ വാക്കുകൾ ചികയുമ്പോൾ, വരണ്ട ചുണ്ടിൽ അണിയാനൊരു മന്ദസ്മിതം തിരയുമ്പോൾ ഈയിടെയായി വല്ലാതെ ഓർമ്മ വരാറുണ്ട് പടന്നേത്തൊടിയിലെ പഴയ കുട്ടികളെ. നന്ദി.